ഹായ്, ഞാൻ രജനിയാണേ. ഇന്ന് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ റോസാച്ചെടിയാണേ. റോസാച്ചെടിയൊക്കെ മഴയൊക്കെ പെയ്തുണ്ടല്ലോ, ഇതിൻ്റെ വളമൊക്കെ കുറഞ്ഞേ. മഴയത്ത് തന്നെ നിൽക്കുമായിരുന്നു. ഷെയ്ഡിലൊന്നും എടുത്ത് വെക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടേ മഴയത്ത് തന്നെ വെച്ച് പോയെന്നുമില്ല. പക്ഷെ എന്നാലും അതിൻ്റെ വളമെല്ലാം അങ്ങ് പോകുമല്ലോ, നിർത്താതുള്ള മഴയല്ലേ. ഇപ്പോഴും ഇവിടെ മഴ പെയ്യുന്നുണ്ടേ. അന്നേരം നമുക്ക് കുറച്ച് വളം ഇതിൻ്റെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഒരുപാടൊന്നും ഇടണ്ട, കുറച്ച്. വളമെല്ലാം പോയി, അതിൻ്റെ തണ്ടെല്ലാം അങ്ങ് ഒരു ആരോഗ്യക്കുറവും ഒക്കെ ആയി. ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് റോസയ്ക്ക് ഇടാം, പിന്നെ ബാക്കിയുള്ളതിന് പിന്നിടാം. ഇപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടി, നമ്മളീ മഴയാണെന്നും പറഞ്ഞേ വളമൊന്നും ഇടാതെ അങ്ങനെ ഇരിക്കല്ലേ. മഴ ഇനി 5-6 മാസത്തേക്ക് കാണുമല്ലോ നിർത്താതെ. അതുവരെ ഇതിന് വളമൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ ഇതങ്ങ് ചെടി ചിലപ്പം പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഒത്തിരി വളം കൊടുക്കല്ലേ, കുറച്ച് വളം കൊടുക്കണം. ഒന്ന് പിന്നെ ഇടയൊക്കെ ഒന്നേ ഇളക്കിയിട്ട് ഇച്ചിരി ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം അത് വലിച്ചെടുത്തോളും, പിന്നെ അത് ആരോഗ്യത്തോടെ നിന്നോളൂ. അല്ലെങ്കിൽ ഒട്ടും കൊടുക്കാതിരുന്നാലേ ചെടി പോകാനൊക്കെ പോകും. അത് ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെടികൾക്കൊക്കെ വളം കൊടുക്കും. ചാണകപ്പൊടിയോ പച്ചക്കറിയുടെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടല്ലോ. റോസയ്ക്ക് പച്ചക്കറി വേസ്റ്റൊന്നും ഇടരുത് കേട്ടോ, റോസയ്ക്ക് അത് കൊള്ളത്തില്ല. ഉണങ്ങിയ കമ്പൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എൻ്റെ കൈ ഇച്ചിരി മുറിഞ്ഞിരിക്കും, അതാണ് ഞാൻ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ബാൻഡേജ്. ഈ റോസയുടെ പൂവിന് നല്ല കളറാണ്, ഒരു ഓഫ് വൈറ്റ് കളറാണ്. പക്ഷേ അതിനകത്ത് എന്നാലും ഒരു യെല്ലോയുടെ ഒരു ഷെയ്ഡും വരുന്നുണ്ട്. ഈ റോസയൊക്കെ നമ്മളുണ്ടല്ലോ ഇച്ചിരി ശ്രദ്ധിച്ചില്ലെങ്കിലുണ്ടല്ലോ അത് പോകാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണേ. നല്ല പൊടി പോലത്തെ ചാണകപ്പൊടി, പൊടി പൊടിയായിട്ടുള്ളത്, കട്ടയുണ്ടെന്നാലും ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് ചെടി അങ്ങ് വലിച്ചെടുക്കും. ഈ മഴ സമയത്ത് കട്ടയായിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല, പതുക്കെ പതുക്കെ മണ്ണിനോട് ചേർന്നോളും. അതൊരു വലിയൊരു കട്ട പോലെ പൊടിക്കാനും പാടായിരുന്നു. ബോൾസത്തിനാണെങ്കിലും ഇടയ്ക്കൊക്കെ ഇച്ചിരി വളം ഇട്ട് കൊടുക്കണം. ഏത് ചെടിക്കാണെങ്കിലും മഴയാന്ന് പറഞ്ഞ് നമ്മളങ്ങനെ അങ്ങ് വളം ഇടാതിരുന്നാലുണ്ടല്ലോ അത് പോകും. ഈ 1-2 ദിവസമോ 1-2 ആഴ്ചയോ അല്ലല്ലോ ഈ മഴയേ. ഈ റോസയ്ക്ക് എപ്പോഴും ചുമന്ന മണ്ണാണ് നല്ലതേ. മറ്റേ ആ കറുത്ത മണ്ണിട്ട് നമ്മൾ ഈ റോസ് നട്ടാറുണ്ടല്ലോ, പിടിക്കാൻ പാടാ. എനിക്ക് പിടിച്ചില്ല, ഞാൻ 2-3 പ്രാവശ്യം നട്ടായിരുന്നേ. പക്ഷേ ഈ ചുമന്ന മണ്ണിട്ട് നട്ടിട്ട് നന്നായിട്ട് പിടിക്കും. നല്ല കളറായി പൂവിനൊക്കെ. ഈ മഴയായത് കാരണം ഇതിങ്ങനെ ഓഞ്ഞ പോലെ നിൽക്കുന്നത്. വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് വേരൊക്കെ വലിച്ചെടുത്തോളും. എല്ലുപൊടിയെങ്കിലും ഇടുവായിരുന്നു നല്ലതായിരുന്നേ, പക്ഷേ എൻ്റെ കയ്യിൽ എല്ലുപൊടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചാണകപ്പൊടി തന്നെ ഇടുന്നത്. ആ, അതതിൻ്റെ ഇടയിലോട്ടാണ് കയറിപ്പോയത്. ഇളക്കി ഇട്ടാൽ മതി. ഇതൊരു ലൈറ്റ് റോസാണ്. അത് കിളുത്ത് വന്ന കമ്പനി അത്ര മുട്ടായിരുന്നു. ഇത് വെള്ള ക്രീപ്പിംഗ് റോസിൻ്റെ മുട്ടാണ്. എന്ത് മുട്ടാണെന്ന് നോക്കിക്കേ, ഇഷ്ടം പോലെ ഇല്ലേ, എണ്ണാൻ പറ്റത്തില്ല. അതുപോലെ മുട്ട ഈ ഭാഗത്തെല്ലാം ചെടിയും പൂവാണേ. ഞാൻ എപ്പോഴും പറയത്തില്ലേ, തെച്ചിയും പിന്നെ റോസയും. തെച്ചി 2 സൈസ്, 2-3 സൈസുണ്ട്. പിന്നെ ശ്രീലങ്ക മുല്ലയൊക്കെ ഉണ്ട്. ശ്രീലങ്ക മുല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ആവശ്യമുള്ളവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടം പോലെ മുട്ടുണ്ട് ഈ തെച്ചിക്കകത്തൊക്കെ. നല്ല ഭംഗി, നല്ല മതിമനോഹരമായ തെച്ചി, നല്ല ഭംഗി, ഇഷ്ടം പോലെ മുട്ടുണ്ട്. റോസയൊക്കെ ഉണ്ട്, നല്ല ആരോഗ്യത്തോടെ. വീഡിയോ നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.